ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ റെഡിയാണ് എന്ന് പറയുന്നത് ഖാലിഖായ റബ്ബാണ്. അതുകൊണ്ട് അഞ്ചു നേരമുള്ള നമസ്കാര ശേഷം അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. ചോദിച്ചാൽ മടുപ്പ് തോന്നുന്നത് മനുഷ്യരോടാണ്. മനുഷ്യരോട് നമ്മൾ ഒന്നിലധികം ചോദിക്കുമ്പോഴേക്ക് അവർക്ക് നമ്മളോട് വെറുപ്പായി, നമ്മളോട് മടിയായി. എന്നാൽ അള്ളാഹുവിനോട് നമ്മൾ എത്രയാണോ ചോദിക്കുന്നത്, ചോദിക്കുന്നതിനനുസരിച്ച് റബ്ബിന് നമ്മളോട് ഇഷ്ടമാണ് ഉണ്ടാവുക എന്ന് കളവ് പറയാത്ത നാവുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലുള്ള മനോഹരമായ വചനമാണിത്. വല്ലദീന യഖൂലൂന, ആരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ? ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാർ ആരാണ് എന്ന് വിവരിക്കുന്ന കൂട്ടത്തിൽ കാണാം. വല്ലദീന യഖൂലൂന, റബ്ബിനോട് ദുആ ചെയ്യുന്നവർ. റബ്ബനാ ഹബ്ലനാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നല്ല ഭാര്യമാരെ, നല്ല സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവരും റബ്ബിന്റെ ഇഷ്ടദാസന്മാരാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ, പടച്ചോനെ നീ ഞങ്ങൾക്ക് നല്ല മക്കളെ തരണേ എന്ന് ദുആക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ ആളുകളാണെന്നാണ് ഈ പറയുന്നത്. അവർ ഇബാദുർ റഹ്മാനാണ്, അവർ റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. നല്ല മക്കളെ തരണയല്ല എന്ന് ദ്വാരക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ പ്രിയപ്പെട്ടവരെ അവരെ നന്നാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്. നല്ല ഭാര്യമാരെ കിട്ടാനും നല്ല മക്കളെ കിട്ടാനും ദുആ ചെയ്യുക. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മക്കളുണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം സംസർഗ മര്യാദകൾ പാലിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, സംസർഗ മര്യാദകൾ പാലിക്കുക, അവിടെയും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സംസർഗ മര്യാദകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹാനന്തരം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രിയിലൊരു സത്യവിശ്വാസിയായ മണവാളനും മണവാട്ടിയും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും മതവിശ്വാസികളായ മണവാട്ടിയെ പോലെയല്ല മുസ്ലിമത്തായ മണവാട്ടി, മുസ്ലിമത്തായ മുസ്ലിമായ മണവാളൻ, അവന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും തൽക്കാലം ഞാനിപ്പോ കിടക്കുന്നില്ല, സമയം വളരെ വിരളമാണ്. നാസിറുദ്ദീനുൽ അൽബാനി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം തന്റെ ആദാബുസ് സഫാഫ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശാലമായി പ്രതിപാദിച്ചിട്ടുണ്ട്, വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയായ പുതുമണവാളനും മണവാട്ടിയും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അതിൽ ഏതാനും ചില ഒന്ന് രണ്ട് വിഷയങ്ങൾ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി ഒരു മണവാളൻ തന്റെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നാൽ, ഒരു മുഅ്മിനായ മണവാളൻ തന്റെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് രണ്ടു പേരും നന്നായി ഒന്ന് ഉലൂ ചെയ്യലാണ്. നന്നായി രണ്ടാളും ഉലൂ ചെയ്യുക, എന്നിട്ട് രണ്ടുപേരും ഒരു രണ്ടരക്കാലത്ത് നമസ്കാരം. മണവാളൻ മുമ്പിൽ നിൽക്കട്ടെ, മണവാട്ടി പിറകിൽ നിൽക്കട്ടെ. ജമാഅത്തായി ജീവിതത്തിൽ ആദ്യമായി രണ്ടു പേരും ഒരുമിച്ചൊരു നമസ്കാരം, ഒരു സുന്നത്ത് നമസ്കാരം. രണ്ടുപേരും അല്ലാഹുവിൽ ലയിച്ചു ചേരുന്ന ഒരു നേരം. ആദ്യ രാത്രി ആരംഭിക്കുന്നത് അല്ലാഹു പൊരുത്തപ്പെടുന്ന രീതിയിലായാൽ ആ കുടുംബജീവിതം എത്രമേൽ മനോഹരമാണ്, ആ ദാമ്പത്യം എത്രമേൽ മനോഹരമാണ്. തീർച്ചയായും അത് സ്വർഗത്തിലേക്ക് പോകുന്ന കുടുംബമായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉലോ ചെയ്ത് രണ്ടരക്കാലത്ത് നമസ്കാരം. ആ നമസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഭർത്താവ് ദുആ ചെയ്യുന്നു, അല്ലാ ഞങ്ങൾ രണ്ടുപേരും പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്,
ഇന്നലെ വരെ എനിക്ക് പരിചയമില്ലാത്ത എന്റെ പ്രിയതമ ഇന്നു മുതൽ എന്റെ കൂടെയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, വീണക്കം നൽകണേ അല്ലാ എന്ന് ഭർത്താവ് ദുആ ചെയ്യുന്നു. പിന്നിൽ നിന്ന് ഭാര്യ ആമീൻ പറയുന്നു. ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു ഇണക്കമുള്ള കുടുംബ ജീവിതം നയിക്കാൻ അവർക്ക് സാധ്യമാകുന്നതാണ്. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം പാരായണം ചെയ്യാനും ആ ഭാര്യ ഭർത്താക്കന്മാരെ ശ്രമം നടത്തണമെന്ന് അല്ലാമ നാസിറുദ്ദീൻ അൽബാനി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരൽപസമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അവർ സന്നദ്ധരായാൽ അൽഹംദുലില്ലാ, ആദ്യ രാത്രി വളരെ ഭംഗിയായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നന്നായിക്കോളും. അവരുടെ ആ വണ്ടി ആരംഭിക്കുന്നത്, അവരുടെ ആ മനോഹരമായ ജീവിതം തുടങ്ങുന്നത് അല്ല പൊരുത്തപ്പെടുന്ന വഴിയിലാവുകയാണ്. അവിടെ നിന്നങ്ങോട്ട് പിന്നെ നല്ല മക്കളെ അല്ല കൊടുക്കും. അവരുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ചെയ്യേണ്ടത് ഇത്രമാത്രം.